ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു വണ്ടിയുടെ വിശേഷവുമായിട്ടാണ്. അതായത് ഹാച്ച്ബാക്കിൻ്റെ പ്രൈസിൽ ഒരു ഫുൾ സൈസ് സെഡാൻ, അതും ഒരു പ്രീമിയം ബ്രാൻഡിൽ നിന്നും, അങ്ങനെ ഒരു വണ്ടിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. സ്കോഡയുടെ റാപ്പിഡ് എന്ന മോഡലിൽ റൈഡർ എന്ന ബേസ് വേരിയൻ്റാണ് ഇത്. അമേസിംഗ് പ്രൈസ് ടാഗോടുകൂടിയാണ് ഈ വേരിയൻ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 7.49 lakh എക്സ്ഷോറും. ഈ വേരിയൻ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നതെന്ന് നോക്കാം. നോർമൽ ഹാലജൻ ഹെഡ് ലാമ്പാണ്. ഫ്രണ്ടിലോ ബാക്കിലോ ഫോഗ് ലാമ്പ് ഒന്നും തന്നെ വരുന്നില്ല. ഒരു ക്രോം ഔട്ട്ലൈനിങ്ങോട് കൂടിയ ബട്ടർഫ്ലൈ ാണ്. പ്രത്യേകിച്ച് BS4 വേരിയൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഈ വേരിയൻ്റിൽ വരുന്നില്ല. നോർമൽ ടൈൽ ലാമ്പാണ്. LED ലൈറ്റ്സ് ഒന്നും വരുന്നില്ല. 460 liter ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ബാക്ക് സീറ്റിന് പിന്നിലായി ഒരു പ്രൊട്ടക്ഷൻ ബീം കൊടുത്തിട്ടുണ്ട്. ഒരു ബൂട്ട് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. ടേൺ ഇൻഡിക്കേറ്ററോട് കൂടിയ ORVM ആണ് ഇതിൽ വരുന്നത്. 15-inch സ്റ്റീൽ വീലാണ്. നല്ലൊരു വീൽ കപ്പും കൊടുത്തിട്ടുണ്ട്. റിമോട്ട് ഫ്ലിപ്പ് കീ ആണ് ഇതിന് വരുന്നത്. ഡോർ ലോക്ക്, അൺലോക്ക്, അതുപോലെ ബൂട്ട് ലിഡ് ഓപ്പണിംഗ് തുടങ്ങിയ ബട്ടൺസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ലിഡ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ അതിൽ ആ ബട്ടണിൽ കുറച്ച് സമയം പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ബൂട്ട് ഓപ്പൺ ആകും. ഇനി വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മുന്നിൽ രണ്ട് ഡോറിൻ്റെ പവർ വിൻഡോ ബട്ടൺ ഡ്രൈവർ സൈഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡ്രൈവർ സൈഡ് വിൻഡോ എന്ന് പറയുന്നത് ഓട്ടോ ഡൗൺ വിൻഡോ ആണ്. ഡോർ അൺലോക്ക് ലോക്ക് ബട്ടൺ ഡ്രൈവർ സൈഡ് ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ORVM ആണ്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും ഡ്രൈവർ സൈഡ് ഡോറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. സെൻട്രൽ ആം റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയ ട്യൂഡിൻ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. രണ്ട് കപ്പ് ഹോൾഡറും 12 volt പവർ ഔട്ട്ലെറ്റും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ കാണുന്നത് പോലെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും ഡാഷ്ബോർഡിലാണ്. നോർമൽ MFT ഡിസ്പ്ലേ ആണ്. ട്രിപ്പ് മീറ്റർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അതുപോലെ സർവീസ് ഇൻ്റർവെല് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിതിൽ കാണാം. 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ്. നല്ല ഗുഡ് ക്വാളിറ്റി ഫാബ്രിക് സീറ്റാണ്. മാനുവലി അഡ്ജസ്റ്റബിൾ ഡേ നൈറ്റ് റിയർ വ്യൂ മിറർ ഉണ്ട് അല്ലേ. ഇനി റിയർ സീറ്റ് എങ്ങനെയെന്ന് നോക്കാം. റിയർ സൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റിയർ സൈഡ് പവർ വിൻഡോ ബട്ടൺ ഡോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
അത്യാവശ്യം ലെഗ് റൂമും ഹെഡ് റൂമും സ്പേസൊക്കെ ഉണ്ട്. അത്യാവശ്യം റൂമിയാണ് വണ്ടി. പിന്നെ റിയർ എ സി വെൻ്റ് ഉണ്ട്, റിയർ കപ്പ് ഹോൾഡർ ഉണ്ട്, 12 വോൾട്ട് പവർ ഔട്ട്ലെറ്റ്, ഇവിടെ ഒരു ടണൽ വരുന്നുണ്ട്. അതുകൊണ്ട് നടുക്കിരിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ എന്നാലും അത്യാവശ്യം സ്പേസുണ്ട്. അതുപോലെ ഒരു റിയർ ആം റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളുണ്ട്. ഈ വണ്ടിയിലെ പുതുമ എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. ഈ വണ്ടിയിൽ വരുന്നത് 1 ലിറ്റർ TSI ടർബോ 3 സിലിണ്ടർ എഞ്ചിനാണ്. 110 BHP പവറും 175 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 18.97 KMPL ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഈ വണ്ടിയെപ്പറ്റി കൂടുതൽ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ മാക്സിമം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.